ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിനെക്കുറിച്ചുള്ള സൂക്ഷ്മ വിശകലനങ്ങളിലേക്ക് പോകുന്ന സമയമാണ്. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ ആർ രാംകുമാർ നമ്മൾക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീ രാംകുമാർ, നേരത്തെ താങ്കൾ ധനക്കമ്മിയെക്കുറിച്ച് സൂചിപ്പിച്ചു. രാജ്യത്തെ പല ധനകാര്യ വിദഗ്ധരും പ്രതീക്ഷിച്ചിരുന്നത്, സാമ്പത്തിക വിദഗ്ധരും പ്രതീക്ഷിച്ചിരുന്നത്, ഈ ധനക്കമ്മി നിയന്ത്രിക്കുന്ന തരത്തിലേക്കുള്ള, നിയന്ത്രണ വിധേയമാക്കുന്ന തരത്തിലേക്കുള്ള നടപടികൾ ബജറ്റിലുണ്ടാകും. അതുപോലെ തന്നെ പണം കൂടുതൽ, ഇപ്പോൾ PM കിസാൻ പദ്ധതിയുണ്ട്. കഴിഞ്ഞ തവണ പീയൂഷ് ഗോയൽ 2019 ഇടക്കാല ബജറ്റിൽ 6,000 രൂപ 3 ഗഡുക്കളായി പ്രഖ്യാപിച്ചിരുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. അപ്പോൾ പലതരത്തിലും ജനങ്ങളിലേക്ക് പണമെത്തിക്കാൻ കഴിയുന്ന പ്രഖ്യാപനങ്ങളൊക്കെ പ്രതീക്ഷിച്ച സാമ്പത്തിക വിദഗ്ധരുണ്ട് നമ്മുടെ രാജ്യത്ത്. പക്ഷേ പണപ്രതിസന്ധി, ധനപ്രതിസന്ധി ഈ ബജറ്റിനെ ബാധിച്ചിട്ടുണ്ടോ, സ്വാധീനിച്ചിട്ടുണ്ടോ? യാതൊരു സംശയവുമില്ല. കാരണം ഇവിടെ നികുതി വരവിലുള്ള വർദ്ധനവ് ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടേ ഇല്ല. കാരണം എന്താ, ഞാൻ പറഞ്ഞ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ധനക്കമ്മി എന്ന് പറയുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വരുന്നപ്പോൾ ഉണ്ടായിരുന്ന 4.1% നിന്ന് ഇപ്പൊ ഉയർന്ന് 5.9% അല്ലെങ്കിൽ 5.8% നിൽക്കുന്നു. എല്ലാ സംസ്ഥാനങ്ങളുടെയും മൊത്തത്തിലുള്ള ധനക്കമ്മി എന്ന് പറയുന്നത് ഇപ്പോഴും ഏകദേശം 3% മാത്രമാണ് നിൽക്കുന്നത്. അപ്പൊ ഏകദേശം 2% GDP 2% കണ്ട് കേന്ദ്രം ഒരു വർഷം കടമെടുക്കൽ കൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. ഇത് കേന്ദ്രത്തിന്റെ പൊതുവിലുള്ള കടഭാരവും വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് കണക്കുകൾ കൃത്യമായിട്ട് നോക്കുമ്പോൾ അക്കാര്യം മനസ്സിലാവും. എന്തുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ ധനക്കമ്മി വർദ്ധിക്കുന്നത്? ഈ ധനക്കമ്മി വർദ്ധിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നികുതി വരവുകൾ വർദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ട് 2019 വരുത്തിയിട്ടുള്ള കോർപ്പറേറ്റ് ടാക്സുകളിലെ വലിയ വെട്ടിക്കുറയ്ക്കൽ, 30% നിന്ന് 22% കോർപ്പറേറ്റ് ടാക്സുകൾ വെട്ടിക്കുറച്ചതോടുകൂടി ഒരു വർഷം കോർപ്പറേറ്റ് ടാക്സ് വഴി കിട്ടിയിരുന്ന ഏകദേശം 1.5 ലക്ഷം കോടി രൂപ മുതൽ 2 ലക്ഷം കോടി രൂപ വരെ ഈ ഗവൺമെന്റിന് പ്രതിവർഷം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. അപ്പോ ഇത് ഒരു പ്രധാനപ്പെട്ട വസ്തുത. അതായത് കോർപ്പറേറ്റ് ടാക്സുകളുടെ വർദ്ധനവ് മൂലം വലിയ രൂപത്തിലുള്ള നികുതി വരവിലുള്ള കുറവ് അനുഭവപ്പെടുന്നു. ഇത് കോമ്പൻസേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സാധാരണക്കാർക്ക് മേലുള്ള പരോക്ഷ നികുതി, GST അടക്കമുള്ള പരോക്ഷ നികുതികൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ നികുതി കോർപ്പറേറ്റ് ടാക്സിൽ നിന്നുള്ള നികുതി വരവിന്റെ കുറവിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമൂലം കേന്ദ്ര സർക്കാരിന്റെ 2017-18, ഞാൻ വെറുതെ 2 കണക്ക് മാത്രം പറയാം, 2017-18 ടാക്സ് ടു GDP റേഷ്യോ, അതായത് നികുതി വരവ് GDP ശതമാനമായി എത്ര എന്ന് നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെത് 2017 11.2%. ഇന്ന് അത് 10.1% മാത്രമേ ഉള്ളൂ. അതായത് GDP ഏകദേശം 1% കണ്ട് കേന്ദ്ര സർക്കാരിന്റെ നികുതി വരവ് കുറഞ്ഞിരിക്കുന്നു. ഈ നികുതി വരവ് കുറയുമ്പോൾ നമുക്ക് ചെലവഴിക്കാൻ പണം ഉണ്ടാവില്ല. ആ ചെലവഴിക്കാൻ പണമില്ലാത്തപ്പോൾ ഒന്നുകിൽ ചെലവുകൾ വെട്ടിക്കുറയ്ക്കും, അത് ചെയ്തിട്ടുണ്ട്. ഭക്ഷ്യ സബ്സിഡിയിൽ ചെയ്തിരിക്കുന്നു, വളത്തിന്റെ സബ്സിഡിയിൽ ചെയ്തിരിക്കുന്നു, തൊഴിലുറപ്പ് പദ്ധതിയിൽ ചെയ്തിരിക്കുന്നു. അതൊരു ഒരു വഴി ഈ പ്രശ്നം മറികടക്കാൻ. രണ്ടാമത്തത് എന്താ, കൂടുതൽ കടം വാങ്ങുന്നു, അതുകൊണ്ടാണ് ധനകമ്മി കൂടി നിൽക്കുന്നത്. അത് മോശമാണെന്നുള്ള അഭിപ്രായം ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾ നികുതി കോർപ്പറേറ്റ് ടാക്സുകൾ കുറച്ചുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ രൂക്ഷമാക്കിക്കൊണ്ട് നിങ്ങളുടെ ധനക്കമ്മി നിങ്ങൾ വർദ്ധിപ്പിക്കണോ, അതോ നികുതി വരവ് വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ധനക്കമ്മി കുറയ്ക്കണോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ 5.8 എന്ന കണക്കിൽ നിൽക്കുന്ന ധനക്കമ്മി, കേന്ദ്രത്തിന്റെ കടഭാരം സംസ്ഥാനങ്ങളുടെ കടഭാരങ്ങളെക്കാൾ എത്രയോ വർദ്ധിതമായി നിൽക്കുന്നു എന്നുള്ളത് നിസ്സംശയം നമ്മളോട് പറയും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അത് സംഘ്പരിവാറിന്റെ RSS ഒരു പ്രത്യയശാസ്ത്ര സമീപനത്തിൽ നിന്നുകൊണ്ട്, ഈ സ്വദേശി മനോഭാവത്തിലും നിലപാടിലും നിന്നുകൊണ്ട് ഇപ്പോൾ കോർപ്പറേറ്റുകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക, ആ പ്രോത്സാഹനം ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് പൊതുവിൽ ഉണർവ് പകരുക എന്ന നിലയിലേക്കുള്ളൊരു ആലോചനയുടെ ഭാഗമായിട്ടാണ് അവരത് ചെയ്യുന്നതെങ്കിൽ, ഇതിൻ്റെ മറുഭാഗം തങ്ങൾ അവതരിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. വളരെ കൃത്യമായി ഏതൊക്കെ തരത്തിൽ അത് ഇന്ത്യൻ എക്കണോമിയെ ബാധിക്കുന്നു, പണ പ്രതിസന്ധിയിലേക്ക് എങ്ങനെ പോകുന്നു, അത് വ്യക്തമായി തങ്ങളത് പറയും. പക്ഷേ മറുഭാഗത്ത് ഈ കോർപ്പറേറ്റ് ടാക്സിൽ കൊടുക്കുന്ന വലിയ ഇളവ് ഏതെങ്കിലും തരത്തിൽ രാജ്യത്തിന് സഹായകരമായി മാറുന്നുണ്ടോ? അങ്ങനെ ഒരു ആർഗ്യുമെന്റിന് സ്പേസ് ഉണ്ടോ, സ്കോപ്പ് ഉണ്ടോ?
വളരെ നല്ല ചോദ്യം. 2019 കോർപ്പറേറ്റ് ടാക്സ് 30 നിന്ന് 22% വെട്ടിക്കുറച്ചപ്പോ കേന്ദ്ര സർക്കാർ പറഞ്ഞത് എന്താ, ഇവിടെ നമ്മുടെ ചോദനം കുറഞ്ഞു നിൽക്കുന്നു, മാനുഫാക്ചറിംഗ് രംഗത്ത് വളർച്ച കുറഞ്ഞു നിൽക്കുന്നു, അതുകൊണ്ട് കമ്പനികൾക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ, മൂലധന നിക്ഷേപം നടത്താൻ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം, ആ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചിട്ടുള്ളത് എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. അപ്പൊ അതിനുശേഷം എന്താ സംഭവിച്ചിട്ടുള്ളത് നോക്കട്ടെ, 5 വർഷമായല്ലോ. ഈ 5 വർഷത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നിക്ഷേപ നിരക്ക്, മൂലധന നിക്ഷേപ നിരക്ക് GDP ശതമാനമാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും കുറഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. കോവിഡിന്റെ സമയത്ത് രാജ്യത്തെ 85% ജനങ്ങൾക്കും വരുമാനത്തിൽ കേവലമായ കുറവുണ്ടായപ്പോൾ ഇവിടുത്തെ കോർപ്പറേറ്റ് കമ്പനികളുടെ പ്രോഫിറ്റ് റേറ്റ്, ലാഭനിരക്ക് എന്ന് പറയുന്നത് ക്രമാതീതമായി ഉയരുന്നത് നമ്മൾ കണ്ടു. അപ്പോ ഈ കോർപ്പറേറ്റ് ടാക്സിൽ കുറവുണ്ടാകുമ്പോൾ കമ്പനികൾ അവ ആ ലാഭിക്കുന്ന പണമെടുത്ത് കൂടുതൽ മൂലധന നിക്ഷേപത്തിലേക്ക് മാറ്റുകയല്ല ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ മൂലധന നിക്ഷേപം GDP ശതമാനമായി നോക്കുമ്പോൾ വർദ്ധിക്കുമായിരുന്നു, മാനുഫാക്ചറിംഗ് രംഗത്ത് വളർച്ചയുണ്ടാകുമായിരുന്നു. അതൊന്നും ഉണ്ടായിട്ടില്ല, മറിച്ച് അവയെല്ലാം തങ്ങളുടെ ലാഭത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും കൂടുതൽ തൊഴിലാളികളെ തൊഴിലിന് വെക്കാതെ ഈ രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നത്.